കാന കവ്വാമൻ രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുക പകല് മുഴുവനും നോമ്പനുഷ്ഠിക്കുക ആലോചിക്കണം നമ്മൾ നമ്മുടെ നാടുകളിൽ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ ജീവിതത്തിൽ ചെയ്ത തെറ്റ് കാരണം അല്ലാഹു അയാളെ ശിക്ഷിച്ചതാണെന്ന് അങ്ങനെ പറയാറില്ലേ ഏതെങ്കിലും ഒരു ഒരാൾക്ക് ക്യാൻസറോ അല്ലെങ്കിൽ മാരകമായ രോഗങ്ങൾ പിടിപെട്ടാലേ പ്രത്യേകിച്ച് നമ്മുടെ പെണ്ണുങ്ങൾ പറയും അത് കിട്ടേണ്ടത് തന്നെയാണ് അയാളുടെ ചെറുപ്പത്തിലൊക്കെ ജീവിതങ്ങൾ കാണണമായിരുന്നു എന്തൊരു കുർത്തക്കാടായിരുന്നു അതിന് പടച്ചു കൊടുത്തതാണ് അങ്ങനെ പറയാറുണ്ട് പലരും അങ്ങനെ പറയരുത് അല്ലാഹു മാരകമായ രോഗങ്ങൾ പല ആളുകൾക്കും നൽകുന്നത് അയാളോടുള്ള ദേഷ്യം കൊണ്ടല്ല ഇതിന്റെ വിശദീകരണം വരാനുണ്ട് ഒരാളോടുമുള്ള ദേഷ്യം കൊണ്ടല്ല അല്ലാഹു മാരകമായ രോഗങ്ങൾ നൽകുന്നത് അല്ലാഹു പരീക്ഷണങ്ങൾ നൽകുന്നത് കടക്കണി നൽകുന്നത് അതുപോലെ തന്നെ പരാജയം നൽകുന്നത് ജീവിതം മുഴുവനും പ്രതിസന്ധിയിലൂടെ പ്രതിബന്ധങ്ങളിലൂടെ തരണം ചെയ്ത് ജീവിക്കേണ്ട ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥ നൽകുന്നത് അയാളോട് ദേഷ്യമുള്ളത് കൊണ്ടോ അയാളോട് സ്നേഹമുള്ളത് കൊണ്ടാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തിനാണത് ആരാണ് അല്ലാഹു എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു എന്ന് പറഞ്ഞാൽ ആരാണ് അർറഹ്മാൻ ഇവിടെ നന്മ ചെയ്തവനും നന്മ ചെയ്യാത്തവനും ഒരുപോലെ കാരുണ്യം ചെയ്യുന്നവനാണവൻ നന്മ ചെയ്യുന്നവനും ചെയ്യാത്തവനും ഒരുപോലെ കാരുണ്യം ചെയ്യുന്നവനാണ് സർവശക്തനായ റബ്ബ് നിസ്കരിച്ചവനും കാശ് നൽകും നിസ്കരിക്കാത്തവനും കാശ് നൽകും മുസ്ലിമിനും കാശ് നൽകും മുസ്ലിം അല്ലാത്തവനും കാശ് നൽകും അല്ലാഹുവിനെ പേടിച്ചവനും പേടിക്കാത്തവനും അല്ലാഹു ദുനിയാവിന് സുഖങ്ങൾ നൽകും പക്ഷേ ആഖിറത്തിലെത്തിയാൽ അർറഹീം ഇവിടെ നന്മ ചെയ്ത് ജീവിച്ച ആളുകൾക്ക് മാത്രമേ അല്ലാഹു അവിടെ സ്ഥാനം നൽകുകയുള്ളൂ ഇവിടെ നന്മ ചെയ്യണം ഇവിടെ നന്മ ചെയ്യാത്ത ആളുകൾക്ക് യാതൊരു രക്ഷയും നാളെ ആഖിറത്തിൽ പ്രതീക്ഷിക്കേണ്ട പക്ഷെ ദുനിയാവെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കൊതുകിന്റെ ചിറകിനോട് പോലും കൊതുകിന്റെ ചിറകിന്റെ ഭാരം പോലും ഈ ദുനിയാവിന് അല്ലാഹു നൽകുന്നില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാ നമ്മൾ മനസ്സിലാക്കണം മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ കഥകൾ പഠിക്കുമ്പോൾ അല്ലാഹു ദേഷ്യമുള്ളത് കൊണ്ടല്ല പരീക്ഷണങ്ങൾ നൽകിയത് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി ജുമാ നിസ്കാരത്തിന് നേതൃത്വം നൽകി ജുമാ നിസ്കാരത്തിന് ഖുതുബയോദി നേതൃത്വം നൽകി ഹജ്ജാജാണ് ഖുതുബ ഓതുന്നത് കേൾക്കണം നമ്മള് ക്രൂരനായ ഭരണാധികാരിയാണ് പക്ഷേ ഖലീഫയാണല്ലോ ഖുതുബയോദേണ്ടത് ഖലീഫയാണല്ലോ നിസ്കരിക്കേണ്ടത് വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ് തന്റെ പട്ടാളക്കാരെ വിളിച്ചുകൊണ്ട് പറയുകയാണ് സഈദ് ഇബ്നു ജുബൈറിന്റെ വീട്ടിലേക്ക് പോകണം സഈദ് ഇബ്നു ജുബൈറിന്റെ വീട്ടിലേക്ക് പോകണം അദ്ദേഹം ജയിൽ പുള്ളികളുടെ സമീപത്ത് കൂടെ നടന്നു പോകുമ്പോൾ ജയിൽ പുള്ളികൾ അട്ടഹസിക്കുമായിരുന്നു ആർത്തട്ടഹസിക്കുമായിരുന്നു കരഞ്ഞു കേടുമായിരുന്നു ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് പറഞ്ഞിട്ട് എങ്ങാനും ഹജ്ജാജിന്റെ മാനസികങ്ങളിൽ ഒരു സിമ്പതി തോന്നിപ്പോയാൽ ഈ ജയിലിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുമല്ലോ എന്ന പ്രതീക്ഷയോടെ ഹജ്ജാജിനെ കാണുമ്പോൾ ജയിൽ പുള്ളികളെല്ലാം അട്ടഹസിച്ച് കരയുമായിരുന്നു പക്ഷേ ഹജ്ജാജ് അവരോട് പറയുന്നത് എന്നോടൊന്നും സംസാരിക്കരുത് ഈ ജയിലിൽ നിന്ദ്യരായി നീചരായി നികൃഷ്ടരായി ഈ ജയിലിൽ നിങ്ങൾ താമസിച്ചോളൂ വലാതുകല്ലിമൂൻ എന്നോടൊരു വാക്ക് സംസാരിക്കാൻ പാടില്ല ആരാണിത് പറയുന്നതെന്നറിയോ നാളെ മഹ്ശറാവൻ സഭയിൽ അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ആളുകൾ ഒരുപാട് കാലം നരകത്തിൽ കിടന്നിട്ട് നരകത്തിന്റെ തീജ്വാലകൾ കൊണ്ട് കത്തിക്കരിഞ്ഞ് ശരീരത്തിൽ നിന്ന് ചീഞ്ചലങ്ങൾ ഒഴുകാൻ തുടങ്ങി ശരീരത്തിന്റെ തോലുകൾ പഴുക്കാൻ തുടങ്ങി എല്ലുകൾ ദ്രവിക്കാൻ തുടങ്ങി മാംസങ്ങൾ ദ്രവിക്കാൻ തുടങ്ങി എന്നിട്ടവിടെ ആ പരീക്ഷണങ്ങളും അവിടുത്തെ ആദാബും സഹിക്കാൻ കഴിയാതെ മാലിക് അലൈഹിസ്സലാമിനെ വിളിക്കുകയാണ് മാലിക്കേ ഒന്ന് രക്ഷപ്പെടുത്തുമോ ഞങ്ങളുടെ തോലുകളാകെ ഇതാ പഴുത്തുപോയിരിക്കുകയാണ് ചീഞ്ചലങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മതി മതി നരകത്തിന്റെ ആദാപം അടുത്തുപോയിരിക്കുകയാണ് നരകത്തിന്റെ ശിക്ഷ സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടൊന്ന് അല്ലാഹുവിനോട് രക്ഷപ്പെടുത്താൻ പറയണം അല്ലാഹുവിനോടൊന്ന് നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പറയണമെന്ന്
മാലിക ആ നരകത്തെ കാക്കുന്ന നരകത്തെ കാക്കുന്ന മാലിക് അലൈഹി സലാമിനോട് നരകക്കാർ പറയുമ്പോൾ മാലിക് അലൈഹി സലാം 1000 വർഷം കഴിയുമ്പോഴാണ് അവർക്ക് മറുപടി നൽകുന്നത് 1000 വർഷം ചോദിച്ചാലും മറുപടിയില്ല 1000 വർഷക്കാലം നിരന്തരമായി ഒന്ന് രക്ഷപ്പെടുത്തുമോ അല്ലാഹുവിനോട് പറയുമോ ഇത് സഹിക്കാൻ പറ്റുന്നില്ല അസഹനീയമാണെന്ന് മാലിക് അലൈഹി സലാമിനോട് നിരന്തരമായി 1000 വർഷം ചോദിച്ചപ്പോൾ ഒന്നും പറയാതെ 1000 വർഷം കഴിഞ്ഞ ഉടനെ നരകക്കാരോട് പറയുന്നത് മിണ്ടിപ്പോവരുത് മിണ്ടിപ്പോവരുത് ദുനിയാവിൽ നന്മ ചെയ്യാഞ്ഞിട്ടല്ലേ അല്ലാഹുവിനെ പേടിക്കാതെ ജീവിച്ചത് കൊണ്ടല്ലേ അതുകൊണ്ട് ഇവിടെ അനുഭവിച്ചോ ഒരു വാക്കുപോലും മിണ്ടരുത് എന്ന് നരകവാസികളോട് നാളെ മാലിക് അലൈഹി സലാം പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ ഈ ഡയലോഗാണ് ഹജ്ജാജ് ജയിൽ പുള്ളികളോട് പറഞ്ഞത് മിണ്ടാതിരിക്കുക എന്നോട് ഒരു കാര്യം ചോദിക്കരുത് അങ്ങനെ മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പട്ടാളക്കാരെ സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കുകയാണ് ജുമാ നിസ്കാരം കഴിഞ്ഞു എന്നിട്ട് മഹാനായ സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ ഡോർ മുട്ടുകയാണ് ഡോറ് വല്ലാത്ത ശബ്ദത്തിൽ മുട്ടി നമ്മൾ കല്യാണം വിളിക്കാൻ പോയാലേ ഒരു സൗമ്യമായ രീതിയിലാണ് മുട്ടല്ലേ അല്ലെങ്കിലും മുട്ട ആരെങ്കിലും ഉണ്ടോ കോളിംബൽ അടിക്കുക ആരുമില്ല ഒന്ന് മുട്ടി നോക്കും ആരുമില്ല ആ എന്നാ പിന്നെ തിരിച്ചു വരാ ഇവിടെ ഒരു വിഷയം പറയാനുണ്ട് കല്യാണം വിളിക്കാൻ പോകുന്ന ആളുകൾ ഡോറൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ ഒരു പോക്ക് പോകരുത് പാടില്ലത് പച്ച ഹറാമാണ് സമ്മതം ചോദിക്കാതെ ഒരാളുടെ വീട്ടിലേക്കും കയറി പോകരുത് അതിനാണ് കോളിംഗ് ബെൽ സമ്മതം ചോദിക്കണം കോളിംഗ് ബെല്ലടിക്കുമ്പോ നേരെ ഡോറിന്റെ മുന്നിൽ ഇരുന്നിട്ട് ഇങ്ങനെ നിൽക്കരുത് ഒരു പക്ഷേ വീട്ടിലുള്ളത് പെണ്ണുങ്ങളായിരിക്കും ഡോർ തുറക്കുമ്പോൾ നിന്റെ മുഖം അവളോ അവളുടെ മുഖം നീയോ കാണാൻ പാടില്ല അതുകൊണ്ട് കോളിംഗ് ബെല്ലടിച്ച് ഇങ്ങനെ മറഞ്ഞു നിൽക്കണം നമ്മുടെ പുറം ഭാഗം അകത്തുള്ള പെണ്ണുങ്ങൾ കണ്ടാൽ മതി മുഖം കാണരുത് അത് കാണുമ്പോ പെണ്ണിന് മനസ്സിലാകും ഇയാൾ കുഴപ്പമില്ല ദീനി ബോധമുള്ള ആളാണ് അപ്പൊ പെണ്ണ് കർട്ടന്റെ മറവിൽ നിന്നിട്ട് കാര്യങ്ങൾ പറയുമ്പോ ഇവിടെ ആളില്ല അങ്ങനെയാണ് നമ്മൾക്ക് എന്താ ചെയ്യാ കോളിംഗ് ബെല്ല് പോലും അടിക്കാതെ ഡോർ കുത്തി തുറന്നകത്ത് പോവാൻ ഒരു കാര്യം കൂടി ഉണർത്തട്ടെ ഞാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി അബൂലഹബും അബൂജഹലും കൂട്ടരുമെല്ലാം മക്കയിൽ ഇങ്ങനെ വീട് വളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് മക്കാരായ കിങ്കരന്മാരായ മുശ്രിക്കീങ്ങൾ കാത്തിരിക്കുന്നുണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ വധിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ ഹബീബും മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും ആ കൊച്ചു വീടിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ് ശത്രുക്കൾ വധിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും മദീനയിലാണ് മുസ്ലിമീങ്ങളായ ആളുകളെല്ലാം അങ്ങ് മദീനയിലാണ് ആകെ അലിയ തങ്ങളും സിദ്ദീഖ് തങ്ങളും അല്ലാഹുവിന്റെ ഹബീബും മാത്രമേ മക്കയിൽ മുസ്ലിമീങ്ങളായി ബാക്കിയുള്ളൂ നബി തങ്ങളെ വധിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട് വളഞ്ഞിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല വല്ലാത്തൊരു ക്രിറ്റിക്കൽ സിറ്റുവേഷൻ ആണത് അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ സൂറത്തു യാസീൻ പാരായണം ചെയ്യുന്നത് യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം ഓദി ഓദി ഫഗ്ഷൈനാഹും ഫഹും ലാ യുബ്സിറൂൻ وجعلنا من بين ايديهم سدا ومن خلفهم سدا ومن خلفهم سدا فاغشيناهم فهم لا يبصرون എന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ ഹബീബ് ഒരു പിടി മണ്ണ് വാരി ചുറ്റുമാകത്ത് വളഞ്ഞു നിൽക്കുന്ന ശത്രുക്കളുടെ മുഖത്തേക്ക് വലിച്ചെറിയുകയാണ് കണ്ണ് ചുമ്മി തുറക്കുമ്പോഴേക്കും അല്ലാഹുവിന്റെ ഹബീബ് അവരുടെ ഇടയിലൂടെ നേരെ രക്ഷപ്പെടുകയാണ് അവർക്കറിഞ്ഞില്ല അല്ലാഹുവിന്റെ ഹബീബ് പോയത് അവർക്കറിഞ്ഞില്ല കാരണം എന്താണ് അല്ലാഹു പറഞ്ഞത് വഇദാ ഖറഅത്തൽ ഖുർആന ജഅൽനാ ബൈനക വബൈനല്ലദീന ലാ യുഅ്മിനൂന ബില്ലാഖിറത്തി ഹിജാബൻ മസ്തൂറ നീ ഖുർആൻ ഓതാൻ തയ്യാറായാൽ പരിശുദ്ധമായ ഖുർആനിന്റെ ആളായി മാറിയാൽ ഒരു ദിവസം മിനിമം ഒരു ജുസ് എങ്കിലും ഓതാൻ നീ തയ്യാറായാൽ ജഅൽനാ ബൈനക വബൈനല്ലദീന ലാ യുഅ്മിനൂന ബില്ലാഖിറ അല്ലാഹുവിൽ വിശ്വസിക്കാത്ത ആളുകളുടെയും നിന്റെയും ഇടയിൽ ഹിജാബം മസ്തൂറ ഒരു ഹിഡൻ സ്ക്രീൻ ഞാൻ ഇട്ടു തരാം നിന്നെ കാണാത്ത രീതിയിൽ അപകടങ്ങളിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാമെന്ന് ഖാലല്ലാഹു അസ്സവജൽ
ഖുർആനോദ്യമതി സിഹറുണ്ടാവില്ല കാസർഗോഡ് ജില്ലയിൽ ഇടക്കിടെ കൊലപാതകം നടക്കുന്ന നാടാണ് പറയാതിരിക്കാൻ പറ്റൂലല്ലോ എൻ്റെ നാടെന്ന് പറഞ്ഞിട്ടും ഉണ്ടാതിരിക്കാൻ പറ്റുമോ ഇന്നലെയും നടന്നു കൊലപാതകങ്ങൾ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം കൊട്ടേഷൻ ടീമിന്റെ ഉത്തരവാദിത്തം ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആരെങ്കിലും ഈ വാളുകൾ കേൾക്കുന്നുണ്ടെങ്കിലേ നിങ്ങളുടെ കൈകൾ കൊണ്ട് ഏതെങ്കിലും ഒരാൾക്ക് ഈ ലോകത്ത് ചോര ഇറ്റു വീണ് മരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മരണവും അതുപോലെ മറ്റൊരാളുടെ കടാര കൊണ്ടായിരിക്കുമെന്ന് മറക്കണ്ട സംശയമുണ്ടെങ്കിൽ കാസർഗോഡ് ജില്ലയുടെ ചരിത്രം പഠിച്ചു നോക്കിയാൽ മതി കൊന്നവരൊക്കെ മരിച്ചത് ആരെങ്കിലും കൊന്നിട്ടാണ് അതങ്ങനെ ഉണ്ടാവും അതങ്ങനെ സംഭവിക്കും അതുകൊണ്ട് ജീവിതത്തിൽ കൊതി ഉണ്ടെങ്കിലും വേണ്ടാത്ത പണിക്ക് നിൽക്കരുത് അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ അല്ലാഹു നമ്മൾക്ക് ബോധം നൽകുമാറാവട്ടെ നമ്മൾ പറഞ്ഞു വരുന്നത് വഇദാ ഖറഅത്തൽ ഖുർആന ജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഹിജാബൻ മസ്തൂറ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന ആളാണെങ്കിൽ നീ ഖുർആനിനെ ബഹുമാനിക്കുന്ന ആളാണെങ്കിൽ ഖുർആനിനെ ആദരിക്കുന്ന ആളാണെങ്കിൽ നിന്റെയും നിന്റെ ശത്രുവിന്റെയും ഇടയിൽ ഹിജാബൻ മസ്തൂറ ഒരു ഹിഡൻ സ്ക്രീൻ അല്ലാഹു ഇട്ടുതരുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ് ഇവിടേക്ക് സിഹ്റേൽക്കൂല ഇവിടേക്ക് കണ്ണേറേൽക്കൂല ഇവിടേക്ക് ശത്രുവിന്റെ ശല്യമേൽക്കൂല കാരണം അല്ലാഹു അയാളെ തടയുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ ഒരുപാട് ആളുകൾ വീട് വളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കൺമുന്നിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് പോവുകയാണ് ഒരാൾക്കും ഹബീബിനെ കണ്ടിട്ടില്ല പിറ്റേ ദിവസം അന്ന് രാത്രിയാണ് നബി തങ്ങൾ വീട്ടിൽ നിന്ന് പോയത് പിറ്റേ ദിവസം ആളുകളൊക്കെ ഹബീബ് ഉണരുന്നതും വീട്ടിൽ നിന്ന് പുറത്തു വരുന്നതും കാത്തിരുന്നു പക്ഷേ ഹബീബിനെ കാണാനില്ല ഡോർ തുറക്കാൻ അവർ തയ്യാറായില്ല ഡോർ മുട്ടി നോക്കി വാതിൽ തുറന്നപ്പോൾ അവിടെയുള്ളത് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അപ്പോഴാണ് അബൂജഹലിനോട് ആളുകൾ ചോദിച്ചത് അല്ല അബൂജഹലെ എന്ത് വിഡ്ഢിത്തരമാണ് നീ ചെയ്തത് എന്ത് വിഡ്ഢിത്തരമാണ് നീ ചെയ്തത് എന്തിനാണ് ഈ പണി ചെയ്തത് നിന്റെ കൈകളിൽ മുഹമ്മദിന്റെ തലയും മുഹമ്മദും ഉണ്ടായിട്ട് എന്തേ നീ വധിക്കാത്തത് നിനക്ക് മുഹമ്മദിന്റെ വാതിൽ അകത്തേക്ക് ബലമായി ബലാത്കാരമായി വാതിൽ കുത്തി തുറന്ന് അകത്തേക്ക് പോയി മുഹമ്മദിനെ വധിക്കാമായിരുന്നില്ലേ എന്ന് അബൂജഹലിനോട് ചോദിച്ചപ്പോൾ അബൂജഹൽ പറഞ്ഞ മറുപടി ഞാൻ അങ്ങനെ ചെയ്യൂല ഇത് അറബികളുടെ സംസ്കാരമല്ല എന്നിട്ട് വേണം നാളെ ആളുകൾ സമ്മതമില്ല ഈ അബൂജഹലെ ഒരാളുടെ വീട്ടിലേക്ക് കയറി എന്ന് പറയാൻ സമ്മതമില്ലാതെ ബലാത്കാരമായി മറ്റു ദുത്തന്റെ വീട്ടിലേക്ക് അബൂജഹൽ കയറി എന്ന് പറഞ്ഞിട്ട് അറബികൾ എന്നെ ആക്ഷേപിക്കണം അതിനു വേണ്ടിയിട്ടല്ലേ നിങ്ങൾ പറയുന്നത് അതൊരാളുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല സമ്മതമില്ലാതെ വീട്ടിലേക്ക് കടക്കുന്നത് ബലാത്കാരമായി വീട്ടിലേക്ക് കടക്കുന്നത് ഒരാളുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്ന് അബൂജഹൽ പറഞ്ഞിട്ടുണ്ടെങ്കില് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന കാസർഗോട്ടുകാര എന്റെ പ്രിയമുള്ള സ്നേഹിതന്മാരെ സമ്മതമില്ലാത്ത ഒരു വീട്ടിലേക്കും കയറി പോകരുത് അതുപോലെ ഒളിഞ്ഞു നോക്കരുത് കല്യാണം വിളിക്കാൻ പോയി കോളിംഗ് ബെല്ലടിച്ചു ഡോർ തുറക്കുന്നില്ല ജനൽപാളിയിലൂടെ എത്തി നോക്കാൻ അള്ളാഹുവിന്റെ ഹബീബ് സമ്മതം തന്നിട്ടില്ല അള്ളാഹുവിന്റെ ഹബീബിന്റെ വീട്ടിലേക്ക് എത്തി നോക്കുന്ന ഒരു സഹാബിയെ കണ്ടപ്പോൾ നബി തങ്ങൾ ഒരു വടിയെടുത്തു എന്നിട്ട് പറഞ്ഞു ഞാൻ നിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുമായിരുന്നു നീ എന്റെ ഈ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന രംഗം ഞാൻ നേരത്തെ കണ്ടിരുന്നുവെങ്കിൽ നിന്റെ കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കുമായിരുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് അതുകൊണ്ട് മറ്റൊരാളുടെ രഹസ്യങ്ങൾ ചോർത്താൻ നിൽക്കരുത് മറ്റൊരാളുടെ രഹസ്യം നമ്മൾ പഠിക്കാൻ നിൽക്കരുത് അതിന്റെ പിന്നിൽ ചികഞ്ഞന്വേഷിച്ചു പോകരുത് മറ്റൊരാളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവനെ സഹായിക്കുക എന്നല്ലാതെ ഒരാളുടെ ന്യൂനതകൾ കണ്ടുപിടിച്ച് ലോകത്തേക്ക് പറഞ്ഞേക്കാൻ നിൽക്കല്ല അല്ലാഹു നമ്മൾക്ക് ബോധം നൽകുമാറാവട്ടെ ഞാൻ പറഞ്ഞു വന്നത് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ബലാത്കാരമായി വല്ലാത്ത ശക്തമായ ശബ്ദത്തോടു കൂടി ഡോർ മുട്ടുകയാണ് വാതിൽ മുട്ടുകയാണ് സഈദ് റളിയല്ലാഹുവിന്റെ വാതിൽ തുറന്നു നോക്കി ആരാണ് നോക്കുമ്പോൾ ഹജ്ജാജിന്റെ പട്ടാളക്കാരാണ് ഹജ്ജാജിന്റെ പട്ടാളക്കാരുടെ മുഖം കണ്ടപ്പോഴേക്കും മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഹസ്ബുനല്ലാഹ്
വഹുവ നിഅമൽ വകീൽ ഞാൻ പറയട്ടെ എൻ്റെ പ്രിയമുള്ള നാട്ടുകാരാ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പറയേണ്ട ദിക്റാണത് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ത് പ്രയാസം വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഏത് വിഷയത്തിലേക്ക് നിങ്ങൾ ഇറങ്ങുകയാണെങ്കിലും അല്ലാഹുവിനെ ബലമേൽപ്പിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങേണ്ടത് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ അല്ലാഹുവിന്റെ ഹബീബിനെയും സഹാബാക്കളെയും അക്രമിക്കാൻ വേണ്ടി അഹ്സാബ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മുകളിലൂടെ പട്ടാളക്കാര് ഹബീബിനെയും സഹാബാക്കളെയും വധിക്കാൻ വരികയാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ പിന്നിലൂടെ നബിതങ്ങളെ മുന്നിലൂടെയും പിന്നിലൂടെയും ആക്രമിക്കാൻ വേണ്ടി വലിയൊരു പട്ടാളക്കാർ വലിയൊരു സൈന്യം മദീനയിലേക്ക് കടന്നു വരികയാണ് സഹാബാക്കളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസം അനുഭവിച്ചത് അഹ്സാബ് യുദ്ധം നടക്കുമ്പോഴാണ് അവിടെ നോക്കിയാൽ പട്ടാളക്കാര് മുന്നിലും പട്ടാളക്കാര് പിന്നിലും പട്ടാളക്കാര് വലതുഭാഗത്തും ഇടതുഭാഗത്തും പട്ടാളക്കാര് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പോലും അനുവദിക്കാതെ ശത്രുക്കൾ അള്ളാഹുവിന്റെ ഹബീബിനെയും സഹാബാക്കളെയും ഉപരോധിക്കുകയാണ് ശത്രുക്കളെല്ലാവരും വലിയ സൈന്യമായിട്ട് പല ഭാഗങ്ങളിൽ നിന്ന് പല നാട്ടുകാര് പല രാജ്യക്കാര് മദീനയിലുള്ള ജൂതന്മാര് വരെ അള്ളാഹുവിന്റെ ഹബീബിനെ ആക്രമിക്കാൻ വേണ്ടി ഹബീബിനെതിരെ തിരിഞ്ഞപ്പോ സ്വഹാബാക്കൾ പൊടിക്കാൻ തുടങ്ങി അള്ളാഹുവിനെ കുറിച്ച് പോലും അവർക്ക് സംശയമുണ്ടായ നിമിത്ത സമയമാണത് അള്ളാഹുവിനെ കുറിച്ച് വരെ സംശയമുണ്ടായിരുന്ന സമയമായിരുന്നു അത് അള്ളാഹു പറയാണ് ജീവിതത്തിൽ അവരനുഭവിച്ച ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു അഹ്സാബ് യുദ്ധം എന്ന് പറയുന്നത് അവരുടെ കാലുകൾ വിറക്കുകയുണ്ടായി അവിടെ പ്രകമ്പനം കൊള്ളുകയുണ്ടായി അവരാകെ പേടിച്ച് വിറച്ചു പോയിട്ടുണ്ട് അപ്പോഴാണ് കൂനുമേൽ കുരു എന്ന് പറയുന്നത് പോലെ എരിതിയിൽ എണ്ണയൊഴിക്കുക എന്ന് പറയുന്നത് പോലെ മുനാഫിഖീങ്ങൾ വന്നിട്ട് പറയുന്നത് എന്ത് റബ്ബാണ് നിങ്ങളുടെ റബ്ബ് എന്ത് റസൂലാണ് നിങ്ങളുടെ റസൂലെ വിജയമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്തേക്ക് പോലും തിരിച്ചു പോവാനോ രക്ഷപ്പെടാനോ പോലും പറ്റാതെ നാല് ഭാഗത്തു നിന്നും പട്ടാളക്കാര് വളഞ്ഞു നിൽക്കുകയാണല്ലോ അള്ളാഹു ഞങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ് റസൂല് ഞങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ് ഈ സമയത്തിന് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും ഏക സ്വരത്തിൽ പറഞ്ഞ ദിക്റാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ അല്ലാഹുവേ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് ഞങ്ങളുടെ കാര്യം നിന്നെ ഏൽപ്പിക്കുകയാണല്ലോ ഇത് പറഞ്ഞാൽ അവന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുക്കുമെന്നതിൽ സംശയമില്ല ജീവിതത്തിൽ പ്രയാസം വന്നാൽ പിന്നെ ആകെ വള്ളിക്കമ്മിറ്റി നാട്ടുകാർ ചങ്ങാതിമാരെ കുറിച്ചെല്ലാം ആലോചിക്കേണ്ടത് ഉടനെ പറയും ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ അല്ലാഹുവേ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് ചങ്ങാതിമാർ വരുന്നതിന് മുമ്പ് പടച്ചും വരും നമ്മുടെ മുന്നിലേക്ക് ചെറുപ്പക്കാരോട് പറയാൻ വണ്ടിയിൽ കയറുമ്പോ പറയൂനിറ്റർ ഒന്ന് തുറക്കണം രണ്ട് മോണിറ്റർ ഒന്ന് തുറക്കും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ചെല്ലേണ്ട ദിക്റാണിത് നമ്മെ സഹായിക്കാൻ നമ്മൾ അറിയാതെ അള്ളാഹു പല ആളുകളെയും പറഞ്ഞേക്കും അതിന് യാതൊരു സംശയമില്ല ഒരു ഡൗട്ടും ഇല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോ ഈ ഒരു ദിക്ർ പറഞ്ഞു നോക്കിയേ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ പറഞ്ഞാ പോരാ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്ന് 100% വിശ്വാസം ഉണ്ടെങ്കിൽ പടച്ചും സഹായിക്കും ഇത് പറഞ്ഞു പറഞ്ഞിട്ട് ഒരു പേടി ഉദാഹരണത്തിന് ഞാൻ ഒരു ദിവസം തൃക്കരിപ്പൂർ ഭാഗത്തൊരു വാലിന് പോയി ഒന്ന് BJP-ക്കാര് അവിടെ വഴി തടയുന്ന ഒരു സമയമാണ് രാത്രി അപ്പോൾ വേല കഴിഞ്ഞിട്ട് സംഘാടകർ പറഞ്ഞു സാധാരണ ഞങ്ങൾ കൂടെ വരാം ഏകദേശം ആ മാവുങ്കര് വരെ ഞങ്ങൾ കൂടെ വരാം രണ്ട് മൂന്ന് വണ്ടി കൂടെ വരെ ധൈര്യത്തിന് ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട എന്ന് പറഞ്ഞു ബിസ്മില്ലാഹി തവക്കൽ തആലാ എന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ കയറി എന്നാലും മനസ്സിലൊരു പേടി അപ്പോൾ ഞാൻ കൂടെയുള്ള ആളോട് പറഞ്ഞു ഇങ്ങനെ പേടിച്ചിട്ട് ബിസ്മില്ലാഹി തവക്കൽ തആലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവില്ല
കാരണം അല്ലാഹു ഒരു വിശ്വാസം ഇല്ലാതിരിക്കുമ്പോഴല്ലേ പേടി ഉണ്ടാവുക. അതുകൊണ്ട് ഇനി നമുക്ക് എന്ത് വേണ്ട, പേടി വേണ്ട. ബിസ്മില്ലാഹി തവക്കൽ തുഅലല്ലാഹ്, അല്ലാഹു സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നമ്മൾക്ക് 100% വിശ്വാസത്തോടെ വരാൻ ധൈര്യമായിട്ട് വന്നു, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ ദിക്ർ പറയുമ്പോ 100% വിശ്വാസത്തോടെ, വേറെ ഒരാളെയും നമ്മൾ ലക്ഷ്യമാക്കേണ്ട, പടച്ചോൻ മാത്രം, അള്ളാഹു മാത്രം എന്നെ രക്ഷിക്കും, ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും, അള്ളാഹു നമ്മൾ രക്ഷപ്പെടുത്തട്ടെ. പക്ഷേ മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഈ ശത്രുക്കളുടെ മുഖം കണ്ടപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. എന്നിട്ട് ചോദിച്ചു, മാ തുരീദൂൻ, എന്തേ നിങ്ങൾ ഇവിടെ വന്നത്? അപ്പൊ പറഞ്ഞു, നിങ്ങളെ ഹജ്ജാജ് വിളിക്കുകയാണ്, ഹജ്ജാജ് നിങ്ങളെ വിളിക്കുകയാണ്. ഹജ്ജാജ് വിളിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴേക്കും മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലായി, എന്നെ വധിക്കാൻ കൊണ്ടുപോവുകയാണ്, ഇതിന്റെ അവസാനത്തെ ദിവസമാണ്, ചെയ്ത തെറ്റെന്താ? ഹജ്ജാജെ, നിങ്ങൾ അത് ചെയ്തത് ശരിയായില്ല, ഇത് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞത് കാരണത്താൽ ലോകത്ത് കണ്ട വലിയൊരു പണ്ഡിതനെ വധിക്കാൻ പോവാണ്. ആരെ? മുസ്ലിം ഭരണാധികാരി വധിക്കാൻ പോവാണ്. ഇൻതലിറു, അല്പമൊന്ന് വെയിറ്റ് ചെയ്യേ, ഞാൻ വരാം. എന്നിട്ട് നേരെ ബാത്റൂമിൽ ചെല്ലുകയാണ്, ബാത്റൂമിൽ ചെന്ന് കുളിച്ചു, എന്നിട്ട് വുളു ചെയ്തു, എന്നിട്ട് കഫൻ പുട കൊണ്ട് ശരീരമാസകലം മറച്ചു, കഫൻ പുട കൊണ്ട് ശരീരം ഒരു വസ്ത്രമാക്കി കഫൻ പുട ഉപയോഗിച്ചു, എന്നിട്ട് കർപ്പൂരം ശരീരത്തിലേക്ക് സുഗന്ധമായി ഉപയോഗിച്ചു, എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മക്ഫിനീ ശർറ, അല്ലാഹുവേ അയാളുടെ ശർറിൽ നിന്ന് എന്നെ കാക്കണേ അല്ലാ. ശത്രുക്കളായ ഹജ്ജാജിന്റെ പട്ടാളക്കാര് കയ്യും പിടിച്ച് കൈകളിൽ ആമം വെച്ച് നേരെ കൊണ്ടുപോവുകയാണ് ഹജ്ജാജിന്റെ കൊട്ടാരത്തിലേക്ക്. കൊട്ടാരത്തിലേക്ക് കയറിയ ഉടനെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിനോട് പറഞ്ഞ സലാം മഹാനായ സഈദ് തങ്ങൾ ഹജ്ജാജ് ഇബ്നു യൂസഫിനോട് പറയുകയാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ ഫിർഔനിന്റെ കൊട്ടാരക്കാരോടൊരു സലാം പറഞ്ഞിരുന്നു, അസ്സലാമു അലാ മനിത്തബഅൽ സന്മാർഗം സിദ്ധിച്ചവർ ഇവരിലുണ്ടെങ്കിൽ അവർക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്നുള്ള സലാം. ആ സലാം പറഞ്ഞുകൊണ്ട് ഹജ്ജാജ് ഇബ്നു യൂസഫ് എന്ന് പറയുന്ന കിങ്കരനായ ധിക്കാരിയുടെ കൊട്ടാരത്തിലേക്ക് കയറുകയാണ്. എന്നിട്ട് ഹജ്ജാജ് ചോദിച്ചു, മസ്മുഖ, നിങ്ങളുടെ പേരെന്താണ്? അപ്പൊ പറഞ്ഞു, എന്റെ പേര് സഈദ് ഇബ്നു ജുബൈർ. സഈദ് എന്ന് പറഞ്ഞാൽ വിജയി എന്നാണ് അർത്ഥം, ജുബൈർ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവൻ എന്നാണ് അർത്ഥം. ജാജ് പറഞ്ഞു, നിങ്ങളുടെ പേര് സഈദ് ഇബ്നു ജുബൈർ എന്നല്ല, ഷഖീ ഇബ്നു ഖുസൈർ. സഈദിന്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ ഷഖീ, വിജയിയല്ല നിങ്ങൾ, പരാജിതനാണ്. ജുബൈർ, ഉപ്പയുടെ പേര് ജുബൈർ, ജുബൈർ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവൻ, അതല്ല ഖുസൈർ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവൻ. അപ്പോഴാണ് മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്റെ പേര് നിങ്ങൾക്കല്ല, എന്റെ ഉമ്മയ്ക്കാണ് കൂടുതൽ അറിയുക. എന്റെ പേരിനെ കുറിച്ച് നിങ്ങൾക്കല്ല അറിയുക, ഞാൻ പറയുന്നത് ഒരു ആലിമിന്റെ ദൗത്യമെന്ത്, ഒരു പണ്ഡിതന്റെ ദൗത്യമെന്ത്. സത്യം സത്യമായി ഏതൊരാളുടെ മുമ്പിലും പേടിക്കാതെ വിറക്കാതെ ധൈര്യസമേതം പറയേണ്ടവരാണ് ആലിമീങ്ങൾ. ആലിമീങ്ങൾ കവാത്ത് മറക്കുമ്പോഴാണ് ലോകത്തിന്റെ നാശം സംഭവിക്കുന്നതെന്ന് പരിശുദ്ധ റസൂലുള്ളാ. ലോകത്തൊരു കാലം വരാനുണ്ട്. ആകാശങ്ങൾക്ക് താഴെ ജീവിക്കുന്നവരിൽ ഏറ്റവും വൃത്തികെട്ടവര് ആലിമീങ്ങളായി മാറുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹു നമ്മളെയൊക്കെ കാക്കുമാറാവട്ടെ, അല്ലാഹു നമ്മുടെ ആലിമീങ്ങളെ കാക്കുമാറാവട്ടെ. എങ്ങനെയാണ് ആകാശത്തിന്റെ ചുവട്ടിലുള്ള ഏറ്റവും മോശക്കാരായി മാറുന്നത്? അധികാരികൾ തെറ്റ് ചെയ്താൽ ശബ്ദിക്കില്ല, മുതലാളിമാര് തെറ്റ് ചെയ്താൽ ശബ്ദിക്കില്ല, അല്ലെങ്കിൽ അധികാരികളുടെ സമ്പത്തിന് വേണ്ടിയിട്ടോ, സ്ഥാനമാനത്തിന് വേണ്ടിയിട്ടോ, പദവിക്ക് വേണ്ടിയിട്ടോ അവർ ചെയ്ത തെറ്റുകള് കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു സ്വഭാവം ആലിമീങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ പഠിക്കേണ്ടത് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ കഥകളാണ്. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ പേര് നിങ്ങളെക്കാളും എന്റെ ഉമ്മയ്ക്കാണ് അറിയുന്നത്. അപ്പൊ പറഞ്ഞു, നീയും നിന്റെ ഉമ്മയും പരാജയപ്പെട്ടു പോയിരിക്കുകയാണ്, നീയും നിന്റെ ഉമ്മയും നശിക്കട്ടെ. ജാജ് പറയാ, നീയും നിന്റെ ഉമ്മയും നശിക്കട്ടെ. അടുത്ത ചോദ്യം വന്നു, അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് എന്ത് അഭിപ്രായമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതിന് മറുപടി നൽകി,
علي تنقل كورشن ذا ببرايا مانا نقل كبرايا نولد ادينم مروبدي نلقي نتشو ينكورشن ذا ببرايا مانولد ما رايك فيا ما رايك فيا ഊരി പിടിച്ചിരിക്കുന്ന വാളുമായി ആരാച്ചാർ ചുറ്റും കാത്തിരിക്കുന്നുണ്ട് പട്ടാളക്കാരെല്ലാം കാത്തിരിക്കുകയാണ് കൊട്ടാരത്തിൽ ചെന്നിട്ട് അധികാരിയായ അക്രമിയായ ഭരണാധികാരി ചോദിച്ചു എന്നെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ് അപ്പോഴാണ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ പതരാത്ത പദത്തോടെ ചിതറാത്ത ചിത്തത്തോടെ ധൈര്യസമേതം പറയുന്നത് വാലിമുൻ തൽഖല്ലാഹ ബിദിമാഇൽ മുസ്ലിം നീ ഒരു അക്രമിയാണ് നീ ഒരു ക്രിമിനലാണ് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് പോകുന്നത് പാവപ്പെട്ട പാവങ്ങളായ മുസ്ലിമീങ്ങളുടെ നരപരാധികളായ ആളുകളുടെ ചെഞ്ചോര കൊണ്ട് ചായ ചെഞ്ചോര കൊണ്ട് ചെഞ്ചോര കുടിച്ച് ജീവിച്ച നീ അല്ലാഹുവിന്റെ സമീപത്തേക്ക് കടന്നു പോകുന്നത് ഈ ചെഞ്ചോര കുടിച്ചിട്ടായിരിക്കുമെന്ന് നീ അക്രമിയായിട്ടാണ് അല്ലാഹുവിന്റെ സമീപത്തേക്ക് പോവേണ്ടി വരിക എന്ന് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അതിന്റെ പേരിൽ എന്നിട്ട് വലിയ സ്വർണത്തിന്റെ ഖജനാവ് വലിയ വെള്ളിയുടെ ഖജനാവ് കൊണ്ടുവന്നിട്ട് വെച്ചു സ്വർണവും വെള്ളിയും മുന്നിൽ വാരി വിതറി എന്തിനെ ഇതിൽ നിന്ന് മാറുന്നു എന്ന് നോക്കാൻ വേണ്ടി സമ്പത്ത് കാണുമ്പോഴാണല്ലോ സമ്പത്ത് കാണുമ്പോഴാണല്ലോ പല ആളുകളുടെയും കണ്ണു മഞ്ഞളിച്ചു പോകുന്നത് സ്വർണം കാണുമ്പോൾ കണ്ണു മഞ്ഞളിക്കുന്നുണ്ടോ എന്നറിയാൻ വെള്ളി കാണുമ്പോൾ കണ്ണു മഞ്ഞളിക്കുന്നുണ്ടോ എന്നറിയാൻ സമ്പത്തിന്റെ കൂമ്പാരം മുന്നിൽ ചൊരിഞ്ഞു വെച്ചു അപ്പോഴാണ് മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നത് സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇയകുന്ത ജമഅതഹു മിൻ അംവാലിൽ ഫുഖറാ ഫുഖറായങ്ങളായ മിസ്കീൻമാരായ പാവങ്ങളായ പട്ടിണി പാവങ്ങളിൽ നിന്ന് നീ ചൂഷണം ചെയ്തെടുത്ത സമ്പാദ്യമാണെങ്കിൽ അവർക്ക് നൽകേണ്ട സമ്പാദ്യം അവർക്ക് നൽകാതെ നീ സ്വയത്തമാക്കി വെച്ച സമ്പാദ്യമാണെങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ഇതിന് മറുപടി പറയേണ്ടി വരുമെന്ന് സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു മുഖം നോക്കി പറയുകയാണ് ഇത് പിടിച്ചില്ല ഹജ്ജാജിന് ഇത് ദഹിച്ചില്ല ഉടനെ തന്നെ ഹജ്ജാജ് ലഉബദ്ദിലന്നക മിന ദുനിയ നാരൻ തലല്ലാ നീ എന്താണ് വിചാരിച്ചത് നിനക്ക് ഞാൻ ഈ ദുനിയാവിനെ തീയാക്കി മാറ്റാൻ പോവുകയാണ് ഈ ദുനിയാവിനെ നരകമാക്കി മാറ്റാൻ പോവുകയാണ് എന്ന് പറഞ്ഞ മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ വെല്ലുവിളിച്ചപ്പോ മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ലൗ കാന ദാലിക ഇലൈക ലഅബദ്തുക നിനക്ക് ഈ ദുനിയാവിനെ തീയാക്കി മാറ്റാനും നരകമാക്കി മാറ്റാനും നിനക്ക് കഴിവുണ്ടായിരുന്നുവെങ്കിൽ ലഅബദ്തുക മിൻ ദൂനില്ലാ ഞാൻ അല്ലാഹുവിനെ ആരാധിക്കാതെ പകരം നിങ്ങളെ ആരാധിക്കുമായിരുന്നു നിങ്ങൾ എന്താ പറഞ്ഞത് ഈ ദുനിയാവിനെ ഞാനൊരു തീയാക്കി മാറ്റുമെന്നോ ദുനിയാവിനെ തീയാക്കി മാറ്റാൻ ദുനിയാവിനെ നരകമാക്കി മാറ്റാൻ അതിനുള്ള കഴിവും ശേഷിയും ക്ഷേമശിയും നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ അല്ലാഹുവിനെ ആരാധിക്കാതെ ഞാൻ നിങ്ങളെ ആരാധിക്കുമായിരുന്നു എന്ന് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അപ്പോഴാണ് ഹജ്ജാജ് പറയുന്നത് ലഖതുലന്നക ഖിത്ലതൻ നിങ്ങളെ ഞാൻ വധിക്കാൻ പോവുകയാണ് നിങ്ങളെ ഞാൻ വെട്ടാൻ പോവുകയാണ് മാ ഖതൽതുഹാ അഹദൻ മിനന്നാസ് ഒരുപാട് ആളുകളുടെ ചോര കുടിച്ച ആളാണ് ഞാൻ ഒരുപാട് ആലിമീങ്ങളെ കൊന്നു കൊലവിളിച്ച ആളാണ് ഞാൻ പക്ഷേ ഇന്ന് വരെ ഒരാളെയും കൊന്നിട്ടില്ലാത്ത രീതിയിൽ വളരെ നികൃഷ്ടമായി വളരെ നീചമായി നിങ്ങളെ ഞാൻ നിഷ്ഠൂരമായി വധിക്കാൻ പോവുകയാണ് ഒരാളെയും കൊല്ലാത്ത രീതിയിൽ നിങ്ങളെ ഞാൻ വധിക്കാൻ പോവുകയാണ് ഒഴാണ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് നിങ്ങൾ എങ്ങനെ കൊന്നാലും എനിക്ക് പേടിയില്ല നിങ്ങൾ എങ്ങനെ കൊന്നാലും എനിക്ക് പേടിയില്ല അതല്ലേ നമ്മുടെ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് വലസ്തു ഉബാലി ഹീന ഉഖ്താലു മുസ്ലിമ അലാ അയ്യി ശഖിൻ കാന ലില്ലാഹി മസ്റഇ ഞാൻ മരിക്കും മുസ്ലിമായി മരിക്കുമ്പോ എനിക്ക് എങ്ങനെ മരിച്ചാലും കുഴപ്പമില്ല അത് നിങ്ങൾ തലയർത്ത് കൊന്നു തൂക്കി മരിച്ചു കൊന്നു അല്ലെങ്കിൽ വിഷം നൽകിയിട്ട് കൊന്നു അമ്പെയ്ത് കൊന്നു എങ്ങനെ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല മുസ്ലിമായിട്ട് മരിക്കണം അത് മാത്രമാണ് എന്റെ ലക്ഷ്യം അതുപോലെ തന്നെ മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയാണ് എങ്ങനെയാണോ എന്നെ വധിച്ചു വധിക്കുന്നത് എങ്ങനെയാണോ എന്നെ കൊല്ലുന്നത് അതുപോലെ നിങ്ങളെയും അല്ലാഹു നാളെ വധിക്കാൻ പോവുകയാണ് മഹ്ശറാ ലോകത്ത് നാളെ നരകലോകത്ത്
ശക്തമായ തീച്ചൂടിൽ എല്ലാവരും കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിരന്തരമായി നൂറുകണക്കിന് ആലിമീങ്ങളുടെ ചോര കുടിച്ചുകൊണ്ട് ഇവിടെ കൊന്ന് കൊളഞ്ഞ് കൊന്നിട്ട് കൊലവിളിച്ച നിങ്ങൾക്ക് നാളെ നരകത്തിൽ രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല. നിങ്ങൾക്ക് നാളെ നരകത്തിൽ അള്ളാഹു എങ്ങനെയാണോ കൊന്നത് അതുപോലെ അള്ളാഹു നിങ്ങളെ കൊല്ലുമെന്ന് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോഴാണ് ആരാചാരോട് പറയുന്നത്. ഇനി ഒരു നിമിഷം വിട്ടേച്ചു വെക്കരുത്, ഇനി ഒരു നിമിഷം അയാളെ വിടരുത്, കൊന്നു കളഞ്ഞേക്കണേ, വേഗം ഇയാളെ കൊല്ലണേ. കൊല്ലാനുള്ള കൽപ്പന കേട്ടപ്പോൾ മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ് വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറസ് സമാവാതി വൽ അർദ്. അല്ലാഹുവേ അല്ലാഹുവേ, ആകാശ ലോകങ്ങളെ സൃഷ്ടിച്ച നാഥാ, ഞാൻ നിന്നിലേക്ക് എന്റെ മുഖം തിരിക്കുകയാണ്, ഖിബ്ലയിലേക്ക് ഞാൻ മുഖം തിരിക്കുകയാണ്. കൊന്നു കളയൂ എന്നുള്ള ഓർഡർ കേട്ട ഉടനെ മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നത് വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറസ് സമാവാതി വൽ അർദ് വമാ അന മിനൽ മുശ്രിക്കീൻ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, നീ ലോകങ്ങളെയും ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച നിനക്ക് ഞാൻ എന്റെ മുഖത്തെ ഞാൻ തിരിച്ചു വെക്കുകയാണല്ലോ, ഖിബ്ലയിലേക്ക് മുന്നിട്ട് ഞാൻ മരിക്കുകയാണല്ലോ. ഇത് കേട്ടപ്പോഴാണ് അവർ പറയുന്നത്, ഹജ്ജാജ് പറയുന്നത് വജ്ജിഹൂ അൻ ഗൈരിൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് മുന്നിട്ട് മരിക്കാൻ അനുവദിക്കരുത്. ഒരാൾക്ക് മരിക്കുമ്പോഴെങ്കിലും ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവൂലേ? സ്വസ്ഥമായിട്ട് മരിച്ചോട്ടെ. നമ്മളൊക്കെ കോഴി അറുക്കുമ്പോ ഒന്ന് വെള്ളം കൊടുത്ത് വാളൊക്കെ മൂർച്ച കൂട്ടി എന്തിനാ അറുക്കുന്നത്? അവർക്ക് വേദന ലഘൂകരിക്കാൻ വേണ്ടി. എന്നാൽ എന്താണ് പറഞ്ഞത്? മരണസമയത്ത് പോലും തന്റെ ആഗ്രഹങ്ങൾ പൂർണ്ണമായി നിഷേധിച്ച് ഖിബ്ലയിലേക്ക് മുന്നിട്ട് മരിക്കാൻ അനുവദിക്കരുത് എന്ന് ഹജ്ജാജ് ഇബ്നു യൂസഫ് പറഞ്ഞപ്പോ മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ് ഖിബ്ലയിലേക്ക് മുന്നിട്ടാൽ മാത്രമല്ല അല്ലാഹുവിനെ കണ്ടെത്തുന്നത്. ഫഅയ്നമാതുവല്ലോ, ഏത് ഭാഗത്തേക്ക് തിരിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ വധിച്ചാലും ഫസമ്മ വജ്ഹുല്ലാ, അല്ലാഹു അവിടെയുണ്ട്, അല്ലാഹുവിനെ എനിക്ക് അവിടെ കണ്ടെത്താൻ സാധിക്കും, എനിക്ക് കുഴപ്പമേ അല്ല എന്ന് മഹാനായ സഈമാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് ഹജ്ജാജ് പറയുന്നത് കൊന്നിട്ട് ഖബറിൽ പോലും വെക്കരുത്, ഖിബ്ലയിലേക്ക് തല തിരിച്ച് ഖബറിൽ മറമാടാൻ അനുവദിക്കരുത്, ഖബറിൽ അന്ത്യ വിശ്രമം കൊള്ളാൻ അനുവദിക്കരുത്. ആരെ കുറിച്ചാണ് പറയുന്നത്? ലോകം കണ്ട ആലിമാണിത്, രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്ന മഹാനാണ്, രാവിലെ നോമ്പെടുക്കുന്ന മഹാനാണ്. ആളുകളൊക്കെ ഇദ്ദേഹത്തിന്റെ ഇൽമിന് വേണ്ടി ഇദ്ദേഹത്തിൽ നിന്ന് പഠിച്ചു തീർന്നിട്ടില്ല. ഇത്രയും വലിയ ഉത്തമനായ ഒരു പണ്ഡിതനെയാണ് വളരെ ക്രൂരമായി കൊല്ലാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു കൊന്നിട്ട് മറമാടാൻ പാടില്ല, ആ ഭൗതിക ശരീരത്തെ കാണുന്ന മണലാരുണ്യത്തിലേക്ക് മരുഭൂമിയിലേക്ക് വലിച്ചെറിയണം. എന്നിട്ട് കഴുകന്മാര് കടന്നു വന്നിട്ട്, ഇഴജന്തുക്കൾ കടന്നു വന്നിട്ട്, മൃഗങ്ങൾ കടന്നു വന്നിട്ട് കാർന്ന് തിന്നണം ഈ ശരീരത്തെ. അതുകൊണ്ട് ഖബറിലേക്ക് മറമാടാൻ അനുവദിക്കരുത്. അപ്പോഴാണ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നത് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താരതൻ ഉഖ്രാ. മിൻഹാ ഖലഖനാകും, നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നല്ലേ, നിങ്ങളെ മടക്കുന്നതും മണ്ണിലേക്കല്ലേ, നിങ്ങളെ പുനർജനിപ്പിക്കുന്നതും മണ്ണിൽ നിന്നല്ലേ. അതുകൊണ്ട് എന്റെ ശരീരത്തെ മറമാടാതെ നിങ്ങൾ മരുഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഉടനെ തന്നെ അദ്ദേഹം ചിരിക്കുകയാണ്, കൊല്ലാൻ വേണ്ടി ആരാചാറൊക്കെ വാളുമായി കാത്തിരിക്കുകയാണ്. ഈ അടുത്ത് നമ്മളൊക്കെ വീഡിയോ കണ്ടു അല്ലേ, ഒരു 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 ടെക്കി അദ്ദേഹം അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാണ്. അദ്ദേഹം ഒരു രാജ്യത്തിന്റെ രഹസ്യം ചോർത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ചപ്പോ അദ്ദേഹം വളരെ ധൈര്യമായി പുഞ്ചിരിച്ചുകൊണ്ട് മരണത്തെ നേരിടാൻ, എന്നിട്ട് പറഞ്ഞു എനിക്കിതിൽ കുറ്റബോധമില്ല, എന്നിട്ട് ചിരിച്ചുകൊണ്ട് മരിക്കാൻ പോവാണ്. ചിരിച്ചുകൊണ്ട് മരിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ പെടുത്തട്ടെ, അല്ലാഹു നമ്മളെ പെടുത്തട്ടെ. ان الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكه الا تخافوا ولا تحزنوا وابشروا بالجنه التي كنتم توعدون.
മരിക്കാൻ കിടക്കുമ്പോ നല്ല മുഅ്മിനീങ്ങളോട് മലക്കുകൾ വന്നിട്ട് പറയാണ് അല്ലാ തഖാഫു പേടിക്കേണ്ട മോനെ പേടിക്കേണ്ട വലാ തഹ്സനു നിങ്ങൾ ദുഃഖിക്കേണ്ട ചിരിക്കൂ നിങ്ങളെ വഅബ്ഷിറൂ ബിൽ ജന്ന നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് ആ കാണുന്ന സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തയ്യാറായിരിക്കുകയാണ് അപ്പോഴാണ് ഈ സ്വർഗം കാണുമ്പോഴാണ് പല ആളുകളും മരിക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുന്നത് അല്ലാഹു അവരിൽ നമ്മെ പെടുത്തട്ടെ പക്ഷെ എങ്ങനെയാണ് മരിക്കാൻ പറ്റുക മുസ്ലിമായതുകൊണ്ട് എങ്ങനെ മരിക്കാൻ പറ്റൂല എന്റെ സ്നേഹനിധികളായ കാസർഗോഡ് ജില്ലയിലെ ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ കാസർഗോഡ് ജില്ലയ്ക്കൊരു അഭിമാനമുണ്ട് കാസർഗോഡ് ജില്ലയ്ക്കൊരു സ്ഥാനമുണ്ട് ആ സ്ഥാനത്തിന് കളങ്കമേൽപ്പിക്കരുത് ആ സ്ഥാനത്തിന് കളങ്കമേൽപ്പിക്കരുത് അത് കാട്ടാള അരുത് സല്ലപിക്കുന്ന ഇണക്കിളികളെ വേട്ടയാടി ഈ മഹാഭാരതത്തിന്റെ ചരിത്രത്തിനോ സംസ്കാരത്തിനോ കളങ്കമേൽപ്പിക്കരുതെന്ന് പറഞ്ഞതുപോലെ മഹാനായ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണാണ് മഹാനായ ശംസുൽ ഉലമ അംഗീകരിക്കുകയും ശംസുൽ ഉലമയെ അംഗീകരിക്കുകയും ചെയ്ത തങ്ങൾ ഉപ്പാപ്പ അന്ത്യവിശ്രമം കൊള്ളുന്ന നാടാണിത് എന്താണ് നമ്മൾ വിചാരിച്ചത് ആരാണ് തങ്ങൾ ഉപ്പാപ്പ എന്നാണ് നമ്മൾ കരുതിയത് മഹാനായ ശംസുൽ ഉലമ രഹസ്യങ്ങൾ അറിയുന്ന ഒരു ആലിമായിരുന്നു അസ്റാറിന്റെ ഒരു ആലിമായിരുന്നു മഹാനായ ശംസുൽ ഉലമ മഞ്ചേരിയിൽ ബിദഅത്തുകാർക്കെതിരെ ഘോരമായ പ്രഭാഷണം നടത്തുമ്പോൾ മംഗലാപുരത്തുള്ള തങ്ങൾ ഉപ്പാപ്പ ഇവിടെ നിന്ന് പെട്ടെന്ന് ഒരാളെ പറഞ്ഞേക്കുകയാണ് മഞ്ചേരിയിലേക്ക് അവിടെയുണ്ട് അബൂബക്കറെ അവിടെയുണ്ട് ഒരു ആലിമ് എന്തിനെ ഇങ്ങ് മംഗലാപുരത്ത് വന്നിട്ട് ഇവിടെയുള്ള ബിദഅത്തുകാർക്കെതിരെ ശബ്ദിക്കാൻ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണം മൂന്നോ നാലോ ദിവസമാക്കി മഞ്ചേരിയിൽ വിട്ടിച്ചുരുക്കി നേരെ തങ്ങളുപ്പാപ്പയുടെ വാക്ക് കേട്ട് ശംസുൽ ഉലമ മംഗലാപുരത്തേക്ക് വരികയാണ് അവിടെയുള്ള ബിദഅത്തുകാരെ തുടച്ചു നിൽക്കുകയാണ് വേരോടെ പിഴുതെറിയുകയാണ് ആ ശംസുൽ ഉലമയെ കുറിച്ച് തങ്ങളുപ്പാപ്പ പറഞ്ഞത് എന്റെ മരണശേഷം ഇവിടെ ഒരു പ്രശ്നം നടക്കാനുണ്ട് എന്റെ മരണശേഷം ഇവിടെ ഒരു പ്രശ്നം നടക്കാനുണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കൊണ്ടുവരുന്നത് ഈക്കയായിരിക്കുമെന്ന് നമ്മുടെ തങ്ങളുപ്പാപ്പ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് അറിയേണ്ടവർക്കറിയാം മനസ്സിലാക്കിയവർ മനസ്സിലാക്കിയിരിക്കാം അത് അറിയുന്നവർക്കറിയാം തിരിഞ്ഞവർക്ക് തിരിയാം മഹാനായ ശംസുൽ ഉലമയാണ് വലിയൊരു പ്രശ്നം ഇവിടെ നടക്കുമ്പോ അതിനൊരു പരിഹാരം കൊണ്ടുവന്നത് തങ്ങളുപ്പാപ്പ തന്റെ മരണത്തിന് മുമ്പേ അത് പ്രഖ്യാപിച്ചു പോയതാണ് തങ്ങളുപ്പാപ്പ തന്റെ മരണത്തിന് മുമ്പേ അത് പ്രവചിച്ചു പോയതാണ് അതുകൊണ്ട് ആലിമീങ്ങളെ ആലിമീങ്ങൾക്കേ തിരിച്ചറിയുകയുള്ളൂ ഔലിയാക്കളെ ഔലിയാക്കൾക്കേ തിരിച്ചറിയുകയുള്ളൂ ലാ യഅരിഫുൽ വലിയ ഒരു ഔലിയാവിന് ഒരു വലിയനെ മറ്റൊരു വലിയ കണ്ട തിരിച്ചറിയും അതിന് പച്ചത്തട്ടം പച്ചക്കുബ കറുത്ത കോട്ടൊന്നും വേണ്ട നേരത്തെ തങ്ങൾ സൂചിപ്പിച്ചല്ലോ ത്വരിക്കത്ത് എന്ന് പറയുമ്പോ സമ്മേളനം വിളിക്കലല്ല ത്വരിക്കത്ത് ഞാൻ ഷെയ്ഖാണെന്ന് ഒരു ഷെയ്ഖും പറയൂല ഞാൻ ഷെയ്ഖാണെന്ന് ഒരു ഷെയ്ഖും പറയൂല ഷെയ്ഖിനെ തേടി പല ആളുകൾ അങ്ങോട്ട് ചെല്ലും സമയമാകുമ്പോൾ ഇവിടെ എത്തും അല്ലാതെ ഷെയ്ഖ് ഞാൻ ഷെയ്ഖാണെന്ന് പറഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തുന്ന ഒരു ഷെയ്ഖിന്റെ ദൗത്യമല്ല ഇന്നിപ്പോ ഷെയ്ഖന്മാർ എന്നൊക്കെ പറഞ്ഞ അങ്ങനെയാണ് ശംസുൽ ഉലമയുടെ കാലത്ത് കണ്ണൂർ ജില്ലയിൽ ഒരു ഷെയ്ഖ് ഉണ്ടായിരുന്നു അയാൾ കിണറ്റിലിരുന്നിട്ട് ഇങ്ങനെ ദിക്ര് ചെല്ല കിണറ്റിലിരുന്നിട്ട് ദിക്ര് ചെല്ല കിണറ്റിലിരുന്ന് ദിക്ര് ചെല്ലുമ്പോൾ ആളുകളൊക്കെ കിണറ്റിലെ ഉപ്പാപ്പ കിണറ്റിലെ ഉപ്പാപ്പ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് പിന്നെ എങ്ങനെയാണല്ലോ എത്രയും എത്രയും പെട്ടെന്ന് ചൂഷണം ചെയ്യപ്പെടുന്ന മേഖലയാണ് ആത്മീയത എത്രയും പെട്ടെന്ന് ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് ആത്മീയത ഒരേ ഹോസ്പിറ്റലിൽ പോയി സുഖമില്ല പിന്നെ ഏതെങ്കിലും ഒരു തങ്ങളെടുത്ത് പോകും പിന്നെ ഏതെങ്കിലും ഒരു ഉസ്താദിൻ്റെ അടുത്ത് പോകും എന്നിട്ട് അവിടെയും സുഖമില്ല പിന്നെ ജ്യോത്സ്യൻ പിന്നെ സ്വാമിമാർ പിന്നെ അമ്പലം പിന്നെ പൂജ പിന്നെ മാമോദീസ ഇതൊക്കെ ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആളുകളൊക്കെ കിണറ്റിന്റെ ചുറ്റും കൂടി തങ്ങളുപ്പാപ്പ ഇങ്ങനെ ഇങ്ങനെ ബഹുമാനിച്ചിരിക്കുകയാണ് ഷെയ്ഖുനെ വന്നിട്ട് പറഞ്ഞു കിണറ്റിലുള്ളത് ഔലിയല്ല കിണറ്റിലുള്ളത് തവളയാണ് കിണറ്റിലുള്ളത് തൗലിയല്ല കിണറ്റിലുള്ളത് തവളയാണ് വേഗം പറഞ്ഞ് പോടാൻ ഓടി പിന്നെ അയാളെ ആ നാട്ടിൽ കണ്ടിട്ടില്ല കണ്ണൂർ ജില്ലയിൽ ഔലിയാക്കൾക്ക് വലിയനറിയ ആ തങ്ങളുപ്പാപ്പ ആ ശംസുൽ ഉലമയാണ് മഹാനായ നെല്ലിക്കുന്ന ഉപ്പാപ്പ വലിയ വലിയാണെന്ന് നമ്മൾക്ക് പരിചയപ്പെടുത്തി തന്നത് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ചെയ്യട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് കാസർഗോഡ് ജില്ല എന്ന് പറഞ്ഞാൽ മഹാനായ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന നാടാണിത് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു ആരാണ് ചന്ദ്രൻ രണ്ട് കഷ്ണമായി പുലർന്നിരിക്കുകയാണ് ചന്ദ്രൻ രണ്ട് കഷ്ണമായി പിളർന്നിരിക്കുകയാണ് വാശക്കൽ കമർ അന്ത്യനാൾ അടുത്തിരിക്കുകയാണ് ചന്ദ്രൻ രണ്ട് കഷ്ണമായി പിളർന്നിരിക്കുകയാണ് ഈ ആയത്തിറങ്ങുകയും അള്ളാഹു ചന്ദ്രനെ രണ്ട് കഷ്ണമായി പുലർത്തിയപ്പോ അതിൽ നേരിൽ കണ്ട മഹാനാണ് അങ്ങ് കാസർഗോഡ് തളങ്കരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു
നമ്മുടെ ഒരു വേള കഴിയുമ്പോൾ ഒരാൾ നന്നായ മതിയെന്നുള്ള ചിന്ത നമുക്കൊക്കെ ഒരാളെങ്കിലും നന്നാവണം എന്നുള്ള ആഗ്രഹമാണ് ദുനിയാവിലുള്ള സകലതും നിനക്ക് ലഭിക്കുന്നതിനേക്കാളും ഭേദം നീ കാരണം ഒരാൾ നന്നാവലാണ് നമ്മളെ കാരണം ഒരാൾ നന്നാവണം അതുമതി നമ്മൾ രക്ഷപ്പെടാൻ അങ്ങനെ നന്നാക്കാൻ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അതാകൊരു വേദന പറയുന്ന ഉസ്താദുമാർക്കോ പള്ളിയുള്ള ഖത്തീബിന്റെ ദൗത്യമല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും ആ ദൗത്യമുണ്ട് നമ്മൾ കാരണം ഒരാൾ നന്നാവട്ടെ നമ്മുടെ ചങ്ങാതിക്ക് നിസ്കരിക്കാൻ പറഞ്ഞു കൊടുക്കുക നിസ്കരിക്കാത്ത ചങ്ങാതിയെ നിസ്കരിക്കാൻ പ്രോത്സാഹിപ്പിക്കുക അതൊക്കെ നമ്മുടെ ദൗത്യമാണ് നീ കാരണം ഒരാൾ നന്നായാൽ ചുവന്ന ഒട്ടകം നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ നല്ലത് ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ ഒരു മെഴ്സിഡസ് ബെൻസ് അല്ലെങ്കിൽ ഒരു BMW അല്ലെങ്കിൽ ഒരു ഫെറാരി ഇതൊക്കെ കിട്ടുന്നതിനേക്കാളൊക്കെ നല്ലത് എന്താ ഒരാളെ നന്നാക്കലാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി കാസർഗോഡ് ജില്ലയിൽ പിന്നെ അതൊന്നും പറയേണ്ടതില്ലല്ലോ ഖത്തറിൽ നിന്ന് ലാൻഡ് ക്രൂയിസറും നിസാം പെട്രോളും കൊണ്ടുവരുന്ന നാട്ടുകാരാണ് കാസർഗോട്ടുകാർ അല്ലേ ഫെറാരി ദുബായിൽ നിന്ന് കൊണ്ടുവരുന്ന ആളുകൾ നമ്മൾക്ക് വണ്ടിയോടുള്ള ഒരു ഭ്രമം കൂടുതലാണ് അതിനൊന്നും ഞാൻ നിഷേധിക്കുകയോ അതിനൊന്നും ഞാൻ തള്ളിപ്പറയുകയോ ചെയ്യുന്നില്ല ഓരോ ആളുകൾക്ക് വണ്ടിയോട് താല്പര്യമുള്ളതോ വീടിനോട് താല്പര്യമുള്ളതോ അത് തെറ്റാണെന്ന് പറയാനും ഞാൻ തയ്യാറല്ല പക്ഷേ ഞാൻ പറയാം അതൊക്കെ കിട്ടുന്നതിനേക്കാളും നല്ലത് നമ്മൾ കാരണം ഒരാൾ നന്നാവലാണ് അള്ളാഹു നമ്മളെയും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും അള്ളാഹു നല്ലവരിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ ഔ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ ദുനിയാവിലുള്ള ഈ ലോകത്തിന്റെ ചുക്കാൻ ഈ ലോകത്തിന്റെ ചെങ്കോൽ നിന്റെ കയ്യിൽ ഏൽപ്പിക്കാമെന്നൊരാൾ പറഞ്ഞാലും അതിനേക്കാളും നിനക്ക് നല്ലത് ഒരാൾക്കൊരു വേല പറഞ്ഞു കൊടുത്ത ഒരാളെ നന്നാക്കലാണ് ഇനി ആലോചിക്ക് മഹാനായ മുഈനുദ്ദീനുൽ ചിഷ്തി റളിയല്ലാഹു അൻഹു കാരണം 900,000,000 ആളുകളാണ് നന്നായത് 900,000,000 ആളുകൾ എന്നിട്ട് എന്തെന്ന് പറഞ്ഞെന്നറിയോ മഹാനായ മുഈനുദ്ദീനുൽ ചിഷ്തി മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സമുദ്രത്തിലെ ഒരു തുള്ളി വാട്ടർ ഒരു തുള്ളി വെള്ളമാണ് ഒരു തുള്ളി വെള്ളം ഹാജ മാലിക് ദിനാർ എന്ന് പറയുന്നത് ഒരു സമുദ്രമാണ് മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു ഒരു കടലാണ് ആ കടലിലെ ഒരു തുള്ളി വെള്ളമാണ് ഹാജ മുഈനുദ്ദീനുൽ ചിഷ്തി ഖദ്ദസല്ലാഹു സിർറഹു നദി നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല നേരത്തെ നമ്മുടെ എന്നങ്ങലിക്കും സായി പറഞ്ഞ പോലെ മുറ്റത്തെ മുന്നൊക്കെ മണമില്ല നമ്മളത് തിരിച്ചറിഞ്ഞിട്ടില്ല അല്ലേ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല നമ്മുടെ കാലിനടിയിലുള്ള മഹാന്മാരെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല ഞാൻ പറയട്ടെ ഇതൊക്കെ അള്ളാഹു നമ്മൾക്ക് നൽകിയ അനുഗ്രഹമാണ് പക്ഷേ ഇവരുടെ നാട്ടിൽ വെച്ച് നമ്മൾ കുരുത്തക്കേട് കാണിച്ചാൽ അള്ളാഹുവിന്റെ ശിക്ഷ ഭയാനകമായിരിക്കും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ മാ മിൻ അഹദിൻ മിന സുഹാബി യമൂതു ബിഅർലിൻ എന്റെ സ്വഹാബാക്കളിൽപ്പെട്ട ആരെങ്കിലും ഒരു ഭൂമിയിൽ മരിച്ചുപോയാൽ ഒരു ഭൂമിയിൽ അവരുടെ മഖ്ബറയുണ്ടായാൽ ഇല്ലാ ബുഇസ ഖായിദൻ വനൂറൻ ലഹും യൗമൽ ഖിയാമ നാളെ മഹ്ശറാ വൻസബയിലേക്ക് ഖബറിൽ നിന്ന് എണീറ്റുകൊണ്ട് നമ്മൾ പോകുമ്പോ നമ്മുടെ നേതാവായി കടന്നു വരുന്നത് ആ നാട്ടിലെ സ്വഹാബിയായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ നമ്മുടെ നേതാവായി വരുന്നത് തളങ്കരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു ആയിരിക്കും പക്ഷേ എന്റെ ചെറുപ്പക്കാരാ ഞാൻ
പറയുന്നത് നമ്മുടെ കാട്ടിക്കൂട്ടലുകൾ വല്ലാതെ മോശമായിരിക്കുകയാണ്. കാണുമ്പോൾ വിഷമം തോന്നുകയാണ്. സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന വിവാഹങ്ങളുടെ കഥകൾ വല്ലാത്ത വേദനയാണ്. ആർക്കെന്തേ ഇത് നിയന്ത്രിക്കാൻ പറ്റാത്തത്? ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയായി നമ്മുടെ കല്യാണങ്ങൾ മാറിയോ? നെല്ലിക്കുന്ന് എന്ന് പറയുന്ന ഒരു മഹാനുഭാവന്റെ അന്റെ വിശ്രമം കൊള്ളുന്ന നാട്ടിലുള്ള ചെറുപ്പക്കാരാ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ദയവ് ചെയ്ത് ആവാസങ്ങൾക്ക് കൂട്ടു നിൽക്കരുത്. ദയവ് ചെയ്ത് ആളുകൾ കണ്ടാലിറക്കുന്ന തോന്നിവാസങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോവല്ല. ഇത് നാടിന്റെ അപമാനമാണ്, ഇത് സമുദായത്തിന്റെ അപമാനമാണ്. എന്താണ് ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാസർഗോഡ് ജില്ലയിൽ നടന്നൊരു കല്യാണത്തിന്റെ കഥ? എന്ത് കല്യാണം അത്? വല്ലാത്ത പറക്കത്തോടെ വല്ലാത്ത അനുഗ്രഹത്തോടെ ചെയ്തു വീട്ടേണ്ട, തുടക്കം കുറിക്കേണ്ട കല്യാണങ്ങൾ ഹറാം കൊണ്ട് തുടക്കം കുറിച്ചാൽ പിന്നെ എങ്ങനെയാണ് ആ ദമ്പത്ത് ജീവിതത്തിൽ നിന്ന് നല്ല കുസുമങ്ങൾ ഉണ്ടാകുന്നത്, നല്ല മക്കൾ ഉണ്ടാകുന്നത്? ക്രിമിനൽ സ്വഭാവം കൊണ്ട് തുടങ്ങിയ കല്യാണങ്ങളിൽ നിന്ന് ക്രിമിനലുകളായ മക്കളെയേ നമ്മൾക്ക് കിട്ടുള്ളൂ. അങ്ങനെ കിട്ടുള്ളൂ, അങ്ങനെ കിട്ടുള്ളൂ, മനസ്സിലാക്കുക. അതുകൊണ്ട് പുതിയാപ്പിളയും പുതിയ പെണ്ണുമാണ് ഇത് ആദ്യം ആലോചിക്കേണ്ടത്, എന്റെ കല്യാണം എങ്ങനെ നടക്കണമെന്ന്. والبلد الطيب يخرج نباته بإذن ربي والذي خبث لا يخرج إلا نكدا മോശപ്പെട്ട ഉമ്മമാരിൽ നിന്ന്, മോശപ്പെട്ട ഉപ്പമാരിൽ നിന്ന്, മോശപ്പെട്ട മക്കളെ പിറവിയെടുക്കൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ قال الله عز وجل എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞു? മോശപ്പെട്ട ഉപ്പയിൽ നിന്നും മോശപ്പെട്ട ഉമ്മയിൽ നിന്നും ക്രിമിനൽസേ ഉണ്ടാവുള്ളൂ. അതത്ര പ്രതീക്ഷിച്ചാൽ മതി. കല്യാണത്തിന് ഇങ്ങനെ ട്രൗസർ ഇട്ട് ഓടാൻ, റോഡിലൂടെ ഓടാൻ, ടീഷർട്ട് ഇട്ട് ഓടാൻ, വീട്ടിൽ പോലും ടീഷർട്ട് ഇട്ട് നടക്കാൻ നാണമുള്ള നമ്മൾ പരസ്യമായി ഹൈവേയിൽ ടീഷർട്ട് ഇട്ട് തുള്ളാൻ ചാടാൻ, ബൈക്കിലൂടെ ഇങ്ങനെ കയറി ചാടി ഹോൺ അടിച്ചു പോകുന്ന വഴിപ്പോക്കരെ തടഞ്ഞിട്ട്, എന്തൊരു ആഭാസമാണിത്! ഇത് കാസർഗോട്ടുകാർക്കല്ലാതെ പിന്നെ ആർക്കാണിത് കിട്ടിയിട്ടുള്ളത്? വേറൊരു ജില്ലയിലും ഈ ആഭാസങ്ങളില്ലല്ലോ. എന്തേ നമ്മൾ ഇത്രയും മോശക്കാരായി പോയത്? അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹുവേ, അള്ളാഹുവേ ആ ചെറുപ്പക്കാർക്ക് ബോധം നൽകണേ അല്ലാ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു പ്രവർത്തനത്തിൽ നമ്മൾ പങ്കാളിയായാൽ ഏതെങ്കിലും ഒരു നാട്ടുകാരന്റെ ശാപം, വഴിയിലൂടെ സഞ്ചരിക്കുന്നവന്റെ ഒരു ശാപം നമ്മളിലേക്ക് ഏൽക്കേണ്ടി വന്നാൽ ആ ഒരു കല്യാണം കാരണം നടക്കാൻ കഴിയാതെ നിന്റെ കിടപ്പുമുറിയിൽ കിടക്കേണ്ടി വരും വർഷങ്ങളോളം. ഒരു ശാപം മതി. കാരണം അക്രമിയുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെയും റബ്ബിന്റെയും ഇടയിൽ ഒരു മറയില്ല. വഴിയിൽ പോകുന്ന ഒരു ബസ്സുകാരൻ ഇങ്ങനെ പോവാൻ, തിരക്കിട്ട് കാസർഗോഡ് പോവാൻ, അപ്പോഴാണ് കല്യാണത്തിന് ഇങ്ങനെ ബൈക്ക് ഇങ്ങനെ റൈസ് ചെയ്ത് ഇങ്ങനെ പോകുന്നത്, ഹോൺ അടിച്ച് പോകുന്നത്. അങ്ങനെ പോകുമ്പോ ബസ്സിന് ബസ് ബ്ലോക്കായി പോകാൻ പറ്റുന്നില്ല. ഇവനാണെങ്കിൽ 2 മണിക്ക് കാസർഗോഡ് എത്തണം. അവൻ ശപിക്കൂലേ? അവൻ ശപിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളത്? അവന്റെ ശാപം, അവന്റെ പ്രാർത്ഥന, അള്ളാഹുവിന്റെയും അവന്റെയും ഇടയിൽ ഒരു മറയില്ല. അവനെങ്ങാനും ഇവർക്ക് നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞാൽ നശിക്കാതെ പോവില്ല. അതുകൊണ്ട് എന്റെ ശബ്ദം ശപിക്കുന്ന സ്നേഹനിധികളായ എന്റെ നാട്ടുകാരായ കാസർഗാട്ടുകാർ, കാസർഗോട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, നിർത്തണം ഈ ആഭാസങ്ങള്, നിർത്തണം. ഇത് മഹല്ലിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഇതിന് ചുക്കാൻ പിടിക്കണം. ഇതിന് നേതൃത്വം നൽകേണ്ടത് മഹല്ലിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളാണ്. മാതൃകായോഗ്യമായ ഒരുപാട് മഹല്ലുകൾ നമ്മുടെ നാടിന്റെ ചുറ്റുമുണ്ട്. എനിക്കറിയാം പല മഹല്ലുകളെയും, ഇങ്ങനെയുള്ള ആഭാസങ്ങൾ കാട്ടിയവരെ, വർഷങ്ങളോളം മഹല്ലിൽ നിന്ന് മാറ്റി നിർത്തിയവർ, എന്നിട്ട് കൊഞ്ചി, എന്നിട്ട് ബെഗ് ചെയ്ത് യാചിച്ച് ലെറ്റർ നൽകി ഇനി ഞാൻ ആവർത്തിക്കൂല എന്ന് പറഞ്ഞിട്ട് മഹല്ലിലേക്ക് തിരിച്ചു കയറ്റിയ ആളുകൾ എനിക്കറിയാം. അതുകൊണ്ട് എന്റെ ഉത്തരവാദപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളോട്, ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കളോട്, ഈ ആഭാസങ്ങൾക്കൊരു കൂച്ചു വിലങ്ങടണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള മഹാന്മാരുടെ നാട്ടിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒരു കുരുത്തക്കേട് ചെയ്തു പോയാൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകും, ഉണ്ടാവൂലേ? ഉണ്ടാവൂലേ? മസ്ജിദുൽ ഹറം ഒരു റക്അത്തിന് 100,000 പ്രതിഫലമാണ്. മസ്ജിദുൽ ഹറം, മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിസ്കരിച്ചാൽ ഓരോ റക്അത്തിന് 100,000 പ്രതിഫലമാണ്. മസ്ജിദുൻ നബവി ഒരു റക്അത്തിന് 1,000 പ്രതിഫലമാണ്. എന്നാൽ അവിടെ തെറ്റ് ചെയ്താൽ എന്താ കിട്ടാൻ പോകുന്നത്? ഇതുപോലെ ഗൗരവമാണ്. നല്ല സ്ഥലങ്ങളിൽ നന്മ ചെയ്യുമ്പോൾ പ്രതിഫലമുള്ളതുപോലെ നല്ല സ്ഥലങ്ങളിൽ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ വർദ്ധിക്കും. നല്ല സ്ഥലം എന്ന് പറയാൻ കാരണം അള്ളാഹു അനുഗ്രഹിച്ച നാടാണ് നമ്മുടെ കാസർഗോഡ്. ഒരു സ്വഹാബി അന്ത്യവിശ്രമം കൊള്ളുന്ന ജില്ലയാണ്, അള്ളാഹു അനുഗ്രഹിച്ച ഒരു നാടാണ്. ഈ നാട്ടിൽ വെച്ച് പേക്കൂത്തുകൾക്കും കോപ്രാട്ടിത്തരങ്ങൾക്കും കോമാളിത്തരങ്ങൾക്കും കൂട്ടു നിന്നാൽ അള്ളാഹു നമ്മൾ വെറുതെ വിടൂല. പടച്ചോനെ ഞങ്ങൾക്കൊക്കെ പുറത്തു തരണേ റബ്ബേ. ഈ ആഭാസങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ബോധം അള്ളാഹുവേ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. എന്റെ സമയം ഇൻഷാഅല്ലാഹ് 1.5 മണിക്കൂർ കൂടിയാണ്. ഞാൻ എന്റെ വാക്കുകൾ ഒരുപാട് ദീർഘിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഈ 10 മണിക്ക് പരിപാടി തുടങ്ങുന്ന ഒരു സിസ്റ്റം ഉള്ളത്.
പല സ്ഥലത്തും 10:30 ആകുമ്പോൾ വേല നിർത്തി പോരലാണ്. 10:30 ശേഷം പ്രസംഗിക്കാറില്ല. കാസർഗോഡ് ജില്ലയിൽ തുടങ്ങുന്നത് 10 മണിക്കാണ്. പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഏതായാലും ഒരു 11:20 ഒരു അരമണിക്കൂർ ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ അനുഭവങ്ങളെ കുറിച്ചാണ്. സഈദ് റളിയല്ലാഹു അൻഹു ചിരിക്കാൻ തുടങ്ങി. അപ്പൊ ചോദിച്ചു, വധിക്കാൻ പോകുമ്പോ മരിക്കാൻ പോകുമ്പോ ചിരിക്കുകയോ? അപ്പോഴാണ് പറഞ്ഞത്, ഞാൻ ചിരിച്ചത് അല്ലാഹുവിനോട് നീ കാണിക്കുന്ന ധിക്കാരമുണ്ടല്ലോ, അല്ലാഹുവിനോട് നീ കാണിക്കുന്ന ധിക്കാരമുണ്ടല്ലോ, ഇതൊക്കെ കണ്ടിട്ടും അല്ലാഹു നിന്നോട് ക്ഷമിക്കുകയാണല്ലോ, അത് കാണുമ്പോൾ എനിക്ക് ചിരി വരികയാണ്. എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തുസല്ലിത് ഹാദൽ മുജ്രിമ അലാ അഹദിൻ ബഅദി, അല്ലാഹുവേ അല്ലാഹുവേ, ഞാൻ മരിച്ചാൽ വേറെ ഒരാളെ വധിക്കാൻ ഇയാളുടെ കരങ്ങൾക്ക് നീ ശക്തി നൽകല്ലേ അല്ലാ. മഹാനായ ഒരു ആലിമിന്റെ പ്രാർത്ഥനയാണിത്. അല്ലാഹുവിനെ പേടിക്കുന്ന സച്ചരിതനായ സച്ചരിതയായ അല്ലാഹുവിനെ പേടിക്കുന്ന ഒരു ആലിമിന്റെ പ്രാർത്ഥനയാണിത്. അല്ലാഹുമ്മ ലാ തുസല്ലിത് ഹാദൽ മുജ്രിമ, ഈ കുറ്റവാളിക്ക് ഈ ക്രിമിനലിന് ഇനി ഒരാളെ വധിക്കാൻ നീ ചാൻസ് നൽകരുത്, നീ അവസരം നൽകരുത്. ഇത് ദുആ ചെയ്ത ഉടനെ മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു എന്ന ആലിമിനെ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച മുത്തഖിയെ വധിച്ചു. മണലാരുണ്യത്തിലേക്ക് എറിഞ്ഞു. പക്ഷേ അത്ഭുതം അവിടെ സംഭവിക്കുകയാണ്.